ഈ പയ്യൻ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം വന്നതാ. നമ്മുടെ അനൂപിന്റെ കൂട്ടുകാരനാ. എന്നെ മനസ്സിലായോ? അതാ ഞാൻ ഇവളോട് പറഞ്ഞോണ്ടിരുന്നത്. അയ്യോ രഞ്ജേട്ടൻ, കുഞ്ഞിനെ ഞാൻ നിർത്തോട്ടെ? അതിനെന്താ? ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടാ. മോന്റെ കല്യാണം കഴിഞ്ഞാണോ? അല്ല. എന്നാലേ പെട്ടെന്നൊരു കല്യാണം കഴിക്ക്, അപ്പൊ പിന്നെ അധികം വൈകാതെ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ ലാളിക്കാലോ. അപ്പോഴേ അനൂപ് പറഞ്ഞാണല്ലോ ഞായറാഴ്ച അവന്റെ എൻഗേജ്മെന്റാ. ആ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും എത്തിയേക്കണം. ശരി ശരി. എന്റെ കുഞ്ഞിപ്പ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇനി ആ പോയ കുഞ്ഞിന്റെ അതേ പ്രായമായിരുന്നേനെ. എന്താ രണ്ടാളും കൂടെ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അത് സത്യ. എന്നിട്ട് എന്റെ കുഞ്ഞെവിടെ? ചോദിച്ചു കേടല്ലേ, എന്റെ കുഞ്ഞെവിടെന്ന്? രഞ്ജേട്ടാ, അനൂപേട്ടന്റെ എൻഗേജ്മെന്റിനെ പറ്റി പറയാനാ അവര് വന്നത്. എന്നോടും പറഞ്ഞു. അല്ല, അനൂപേട്ടൻ അതിന് സമ്മതിച്ചോ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ദേ, അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. എടി, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം താരാ രണ്ടാളും. എവിടെ എന്റെ കുഞ്ഞ്? എങ്ങ പറ, ഞാൻ തേടി നടക്കുന്ന എന്റെ കുഞ്ഞെവിടെ? എന്റെ ചോരയിൽ നീ പ്രസവിച്ച എന്റെ കുഞ്ഞെവിടെയെന്ന്? രഞ്ജ, അത് പിന്നെ മോൾക്കൊന്നും അറിയില്ല. അറിയാവുന്ന നിങ്ങൾ കാണാം. എങ്കിൽ നിങ്ങൾ പറ, എന്റെ കുഞ്ഞെവിടെയെന്ന്? ആ കുഞ്ഞ് ജീവനോടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കറിയണത്. അത് പിന്നെ ഞാനും മോളുടെ അച്ഛനും കൂടി പ്രസവിച്ച് കഴിഞ്ഞപ്പോ തന്നെ മോള് അറിയാതെ ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോവായിരുന്നു. എങ്ങോട്ട്? അത് പിന്നെ ഞങ്ങളതിനെ പള്ളിനടയിലെ കൊണ്ടുവച്ചത്.